ओम श्रीनारायण परम गुरवे नमः। गुरुमार्गत्तिलेक्क् एवर्क्कुम् स्वागतम्। गुरुविन्टे प्रसिद्धमायिट्टुल्ल ओरु चोल्लुण्ड्, बुद्धेः वैकल्यजनकं मद्यम्। अप्पो बुद्धिक्क् वैकल्यम् उण्डाक्कुन्नताण् मद्यम्। अत् कुडिक्कुन्नत् मात्रमल्ल, नम्मल् भूरिभागम् आळुकळुम् उपयोगिक्कुन्न സിഗരറ്റും അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തേക്ക് ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ പത്രങ്ങളിലൊക്കെ ഈ മദ്യഷാപ്പുകൾ തുറന്നപ്പോൾ കണ്ട വലിയ ക്യൂ ഉണ്ട്. കോടതി വരെ അതിന് ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം. ഇതൊക്കെ നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇത്രമാത്രം നമ്മൾ അധപ്പതിച്ചു പോകുന്നു. ഇപ്പോൾ ബുദ്ധിക്ക് വൈകല്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വൈകല്യം ഉണ്ടാക്കുവാൻ, നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുമെന്നുള്ള തെറ്റായിട്ടുള്ള ധാരണ നമ്മൾ വളർത്തി ആ വഴിക്ക് പോകുന്നത്. എത്രയോ മണിക്കൂറുകൾ, എത്രയോ വലിയ ലൈൻ, ഇത്രയും സാക്ഷരമായിട്ടുള്ള സാക്ഷരതയുള്ള ഈ കേരളത്തിൽ ഇത് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും യുവജനങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത്? നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? പരസ്പരം കുറ്റപ്പെടുത്തിയതുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈ വഴിയിലേക്ക് പോകുവാനുള്ള കാരണം, നമ്മുടെ ബാലൻസ്, മനസ്സിൻ്റെ ബാലൻസ് എവിടെയാണ് തെറ്റിപ്പോയത്? ഈ മദ്യമില്ലാതെ, ഈ മയക്കുമരുന്നില്ലാതെ നമ്മൾക്ക് ധൈര്യമായിട്ട് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ എന്താണ് തടസ്സം? നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ള ധൈര്യമാണ്. പക്ഷേ ധൈര്യം ചോർന്നു പോകുന്നു. ആ ധൈര്യം ചോർന്നു പോകുമ്പോൾ ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇവരതൊക്കെ കഴിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇത് അടുത്ത തലമുറയിലേക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ തലമുറകൾ ഇങ്ങനെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിലനിർത്തിക്കൊണ്ട് അവരെങ്ങനെയാണ് മറ്റുള്ളവർക്ക് മാതൃകയായി മാറുന്നത്? പലപ്പോഴും പല അക്രമ സംഭവങ്ങളുടെയും പുറകിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഏതോ ബുദ്ധിമാനായ, സ്വാർത്ഥത മാത്രം കൈമുതലാക്കിയ, പലപ്പോഴും നമ്മൾ സാഡിസ്റ്റുകളായിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ ഒക്കെയാണ് ഇതിൻ്റെ പുറകിൽ ഉള്ളത്. കൊച്ചുകുട്ടികളിലേക്കും ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ചെറിയ ചെറിയ ഡോസുകൾ അവർക്ക് കൊടുത്ത് മാറ്റിക്കളയുന്നു. വീടുകളിലാണെങ്കിലും അവർ കൊച്ചുകുട്ടികൾ ഇതിനെയൊക്കെ ടേസ്റ്റ് നോക്കുവാനും അത് ജീവിതത്തിൽ കൊണ്ട് നടക്കുവാനും അതില്ലാത്ത ഒരു രീതിയിലേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒക്കെ ഒരു മാനസികാവസ്ഥ സംജാതമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകാം. പലരും പലപ്പോഴും കളിയാക്കലൊക്കെ ഉണ്ടാകാം. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടാൽ അത്രയും നല്ലതായി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവെക്കാതിരിക്കുക, കുട്ടികളെ ബോധവാന്മാരാക്കുക, സ്വയം ബോധവാന്മാരാകുക, ആ നമ്മുടെ വിവേകം നഷ്ടപ്പെടുത്താതിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടാകുകയുള്ളൂ.
തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് നമ്മൾക്ക് കടപ്പാട് ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കടമ നഷ്ടപ്പെടാതിരിക്കണം. തീർച്ചയായിട്ടും ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം.